അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിലേക്ക് ബൈക്ക് ഓടിച്ചു കയറിയ യുവാക്കളെ പോലീസ് വെറുതെ വിട്ടുവെന്ന പരാതി. പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള കാനന പാതയിലൂടെയാണ് യുവാക്കൾ ബൈക്ക് ഓടിച്ചു കയറ്റിയത്. പമ്പയിലെ വനംവകുപ്പിന്റെ രണ്ട് ചെക്ക് പോസ്റ്റുകളും ഗണപതി കോവിലിന് സമീപമുള്ള ദേവസ്വം ഗാർഡ് റൂമും കടന്ന് അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തേക്ക് യുവാക്കൾ ബൈക്ക് ഓടിച്ചു വന്നത് എന്തിനാണ് എന്ന സംശയം ദുരൂഹത ഉണർത്തുന്നു. ബൈക്ക് കടന്നുപോയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ഇന്റലിജൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസുകാർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയും യുവാക്കളെ വെറുതെ വിടുകയും ചെയ്തത് ശരിയായ നടപടിയല്ല. ഈ ചെക്ക് പോസ്റ്റുകളിൽ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതും അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും സുരക്ഷ ഉണ്ടാവേണ്ട പ്രദേശത്ത് ഉദ്യോഗസ്ഥർ ഉദാസീനരാകുന്നതിന്റെ കാരണവും കണ്ടെത്തണം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കിയ സംഭവമുണ്ടായത്. ചിറ്റാർ ശ്രീകൃഷ്ണ വിലാസത്തിൽ ശ്രീജിത്ത്, നിരവേൽ വീട്ടിൽ വിപിൻ എന്നിവരാണ് സന്നിധാനത്തേക്ക് ബൈക്ക് ഓടിച്ച് പോലീസിന്റെ പിടിയിലായത്. ചിറ്റാറിൽ നിന്നും തേക്കടിക്ക് യാത്ര ചെയ്യാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് എളുപ്പവഴി തേടുകയായിരുന്നു തങ്ങളെന്നാണ് യുവാക്കളുടെ വിശദീകരണം. എന്നാൽ ഇതിൽ ദുരൂഹതകൾ ഏറെയാണ്. ഇവർ ചിറ്റാർ സ്വദേശികളായിട്ടും ശബരിമല സന്നിധാനത്തേക്കുള്ള കാനനപാത തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് വിശ്വസിക്കാനാകാത്തത്. ഈ പ്രദേശത്തുള്ളവർക്ക് പച്ചവെള്ളം പോലെ കാണാപാഠമാണ് കാനനപാതയും സന്നിധാനത്തിലേക്കുള്ള റോഡും. ഇവരുടെ മേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വനത്തിൽ അതിക്രമിച്ച് കയറിയെന്ന കുറ്റമാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. കേസെടുത്ത ശേഷം ഇരുവരെയും പോലീസ് വിട്ടയച്ചു. പോലീസ് നടപടി ചുരുക്കിയത് സംഭവത്തിൽ കൂടുതൽ നിഗൂഢതകൾ ഉള്ളതുകൊണ്ടാണെന്ന് ആക്ഷേപമുയരുന്നു. എന്നാൽ ശബരിമല പോലെ അതീവ സുരക്ഷാ മേഖലയിൽ കടന്നുകയറ്റം നിസ്സാരവൽക്കരിക്കാനാണ് പോലീസ് ഇതിലൂടെ ശ്രമിച്ചത്. ശബരിമലയിലേക്കുള്ള സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ചയാണ് ഇതോടെ വന്നിരിക്കുന്നത്. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഘടിപ്പിച്ച ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇവർ സെറ്റ് ചെയ്തിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചിറ്റാറിൽ നിന്നും പമ്പയിലെത്തി ഗണപതി കോവിൽ കടന്നാണ് ഇവർ സന്നിധാനത്തേക്ക് എത്തിയത്. വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. പമ്പയിലെയും സന്നിധാനം പാത തുടങ്ങുന്ന ഭാഗത്തെയും ചെക്ക് പോസ്റ്റുകളിൽ ഒരു വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നതും ഇതോടെ വ്യക്തമായി. തീർത്ഥാടന കാലം അല്ലാത്തതിനാൽ വനം വകുപ്പ് ജീവനക്കാരാണ് ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. ബൈക്ക് ചെക്ക് പോസ്റ്റുകൾ കടന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടം വരെ എത്തി. പോലീസും വനപാലകരും ഇവിടെ വച്ചാണ് യുവാക്കളെ തടയുന്നത്. വനമേഖലയിലെ ട്രക്കിംഗ് പാതയിലൂടെ തേക്കടിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം എന്നാണ് യുവാക്കൾ നൽകിയ വിശദീകരണം. എന്നാൽ ഇത് വിശ്വസനീയമല്ല. വനമേഖലയിൽ നെറ്റ്വർക്ക് കവറേജ് പരിമിതമാണ്. ഈ പ്രദേശത്ത് ഇവർ എങ്ങനെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തു യാത്ര തുടർന്നുവെന്നത് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നു. ഇതൊന്നും പരിശോധിക്കാതെയാണ് ഇപ്പോൾ യുവാക്കളെ പോലീസ് വിട്ടയച്ചത് എന്ന പരാതി ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർബാനൂസ്.